ആ കാലത്ത് ഞങ്ങൾ കുട്ടികളിൽ അസൂയ ഉണ്ടാക്കിയിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് AKP ബാബു എന്നാണ്. ടൗണിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. AKP ബാബു എന്ന് പറയുന്ന ആളോട് കുട്ടികൾക്ക് അസൂയ ഉണ്ടാവാൻ കാരണം അദ്ദേഹത്തിനൊരു സൈക്കിൾ ഉണ്ടായിരുന്നു. ഒറ്റപ്പാലത്തെ ഏറ്റവും ഡെക്കറേറ്റഡ് സൈക്കിൾ, അങ്ങനെ ഒരു സൈക്കിൾ ഞാൻ പിന്നീട് ഒരാൾക്കും കണ്ടിട്ടില്ല. ഈ സൈക്കിളിൻ്റെ ഹാൻഡിലിന് പ്രത്യേകതരം പിടിയുണ്ട്, കവറുണ്ട്. അതിൽ നിന്ന് ഈ അന്നത്തെ ഓഡിയോ ടേപ്പിനകത്തുള്ള ആ ടേപ്പ് ഇങ്ങനെ ഒരു കുതിരയുടെ വാല് പോലെ ഈ രണ്ട് ഹാൻഡിലിൽ നിന്നും താഴേക്ക് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അദ്ദേഹത്തിൻ്റെ സൈക്കിളിൻ്റെ ഈ തണ്ടിൽ ചെറിയ കുട്ടികളെ ഇരുത്താനുള്ള ഒരു കുഞ്ഞ് സീറ്റുണ്ട്. പിന്നെ ഈ മെയിൻ ആ പൈപ്പിൽ ഫുൾ തൊങ്ങലുകൾ, ജിഗിനെയൊക്കെ വെച്ചിട്ടുള്ള ചില തൊങ്ങലുകൾ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ടാവും. അദ്ദേഹം ഇരിക്കുന്ന സീറ്റിൻ്റെ പുറകിലേക്ക് പുറകിലുള്ള സ്ഥലത്ത് അമിതാഭ് ബച്ചൻ്റെ ചിത്രം ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ താഴേക്ക് ഈ എന്താ പറയുക, ഗിൽറ്റിൻ്റെ ചില വർക്കുകൾ, ഹെഡ്ലൈറ്റ് പുറകിൽ വേറൊരു തരം ലൈറ്റ്, പിന്നെ ഫ്രണ്ടിൽ രണ്ട് ചെറിയ ബൾബുകൾ അതിങ്ങനെ മിന്നയും കെടുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനത്തെ ബൾബ്, അങ്ങനെ ആ സൈക്കിൾ ഒരു സംഭവമാണ്. ഇദ്ദേഹം ഇത് ചവിട്ടുന്നത് ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. ഈ സൈക്കിളും തള്ളിക്കൊണ്ട് നടക്കുക ചെയ്യാം ഒരു ഈ സൈക്കിളുമായിട്ട് ഇങ്ങനെ വരും. അതിൽ ലെതർ കവറുള്ള ഒരു ട്രാൻസിസ്റ്റർ റേഡിയോ ഉണ്ട്. ആ റേഡിയോ ഓൺ ചെയ്തിട്ട് ഹിന്ദി പാട്ട് എവിടെയുള്ളതെന്ന് വെച്ചാൽ അത് പിടിച്ചിട്ടുള്ള ഹിന്ദി പാട്ടുകൾ അതിലിങ്ങനെ കേൾക്കാം. റേഡിയോ ഏതോ സ്റ്റേഷനിൽ നിന്നുള്ള പാട്ടുകൾ കേൾക്കാം. ഒറ്റപ്പാലത്ത് ഹൈസ്കൂളിൽ എന്ത് പരിപാടി, സ്പോർട്സോ എന്തുണ്ടെങ്കിലും AKP ബാബു അദ്ദേഹത്തിൻ്റെ സൈക്കിളുമായിട്ട് പിള്ളേരെ കൊതിപ്പിക്കാൻ വേണ്ടി വരും. അതിൽ ചില പ്രത്യേകതരം ഹോണുകളൊക്കെ ഉണ്ട് ഈ സൈക്കിളിൽ. അപ്പോൾ പിള്ളേർ ഇദ്ദേഹം അടുത്ത് അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ടാവും. കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ പോയിട്ട് ആ ഹോൺ പീ എന്ന് അടിക്കും. പക്ഷേ പുള്ളി കുട്ടികളെ ചീത്ത പറയുകയോ ഒന്നും ചെയ്യില്ല. പക്ഷെ പുള്ളിക്കൊരു അഭിമാനമാണ്, കുട്ടികൾക്ക് ഇതിലുണ്ടാകുന്ന കുശുമ്പ് കണ്ടിട്ട് രസിക്കലാണ് അദ്ദേഹത്തിൻ്റെ വിനോദമെന്ന് എനിക്ക് പിന്നീട് തോന്നിയിട്ടുണ്ട്. AKP ബാബു അത് അദ്ദേഹം ഒറ്റപ്പാലത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. അതുപോലെ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ആദ്യമായിട്ട് കണ്ടിട്ടുള്ള ഒരു RSS-കാരൻ തമ്പാനെന്നോ മറ്റാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഞാൻ ആദ്യമായിട്ട് ഒരു RSS-കാരനെ കാണുന്നത് അദ്ദേഹത്തിലാണ്. അദ്ദേഹം ഒരു കാക്കി ട്രൗസർ, പോലീസ് ട്രൗസർ പോലത്തെ കാക്കി ട്രൗസറും വെളുത്ത ഷർട്ടും ഇൻ ചെയ്തിട്ട്, അദ്ദേഹം ഉയരം കുറഞ്ഞ് കൈകാലുകൾക്കൊക്കെ ചെറിയൊരു വളവൊക്കെ തോന്നിക്കുന്ന ഒരാളാണ്. ചില പ്രത്യേക ഫംഗ്ഷനൊക്കെ ഉണ്ടാവുന്ന സമയത്ത് തലയിലൊരു ഇങ്ങനെ നീളത്തിലുള്ള ഈ ഗാന്ധി തൊപ്പി പോലത്തെ ഒരു തൊപ്പി ഉണ്ടാവും. ഈ ക്രോസായിട്ടൊരു ബെൽറ്റ് ഉണ്ട്. അദ്ദേഹത്തിന് എന്തോ ഈ സംഘചാലകൻ എന്നൊക്കെ പറഞ്ഞ പോലെയുള്ള എന്തോ ഒരു തസ്തികയുള്ള ആളായിരിക്കണം. അദ്ദേഹം ക്ലാസ് കഴിഞ്ഞിട്ട് ഈ ശാഖ ഉള്ള ദിവസങ്ങളിൽ ഈ വേഷത്തിൽ ശാഖ കഴിഞ്ഞ് വരുന്നത് ദൂരെ നിന്നേ നമുക്കറിയാം. കാരണം ഒരു പാട്ട് ഇങ്ങനെ ദൂരെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഈ അടൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ കൊടിയേറ്റത്തിലുണ്ട്, ലോറി ഇങ്ങനെ ഒരു ഒരു കവല കടന്നു പോകുമ്പോൾ ദൂരെ ആദ്യം ഒരു പാട്ട് ഫീബിളായിട്ട് വെക്കും, പിന്നെ പാട്ട് ഫുൾ ഉച്ചസ്ഥായിലാവും, പിന്നെ വീണ്ടും ഫീബിളായി പോകുന്ന, അതുപോലെ ഞാൻ കേട്ടിട്ടുള്ളതാണ്. ഈ അദ്ദേഹത്തിൻ്റെ കയ്യിലും ഒരു തോൽ വാറുള്ള ഒരു ട്രാൻസിസ്റ്റർ റേഡിയോ ഉണ്ട്. അതിങ്ങനെ തോളത്തിട്ടിട്ട് അതിൽ ഫുൾ വോളിയത്തിൽ എന്തൊക്കെയോ, അതിന് പാട്ടെന്നൊന്നുമില്ല, ചിലപ്പോൾ ഇംഗ്ലീഷ് ന്യൂസും ഹിന്ദി ന്യൂസും സംസ്കൃത വാർത്തയും ഒക്കെ ഇങ്ങനെ ഉണ്ടാവും. അതിങ്ങനെ ഫുൾ വോളിയത്തിൽ വെച്ചിട്ട് പുള്ളി ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ അങ്ങനെ നടന്നു പോകുന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു ഒറ്റപ്പാലത്ത്. ഇപ്പോൾ അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മളുടെ ആ അത് കാണാനുള്ള കണ്ണില്ലാണ്ടായി പോയതുകൊണ്ടോ, അതല്ലെങ്കിൽ കാലം മാറിയപ്പോൾ ആളുകളുടെ എണ്ണം കൂടുകയും ക്യാരക്ടേഴ്സ് ഒരുപാടായപ്പോൾ ഒന്നും ശ്രദ്ധയിൽ നിൽക്കാത്തതോ എന്താണെന്നറിയില്ല. ഒറ്റപ്പാലത്ത് പാലാട്ട് റോഡിൽ ആച്ചത്ത് എന്ന് പറഞ്ഞൊരു വീടുണ്ട്. ആച്ചത്ത് പത്മനാഭ നായർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് എന്നാണ് എൻ്റെ ഓർമ്മ. ആച്ചത്ത് നായർ എന്നാണ് അദ്ദേഹത്തിന് പറയുന്നത്. അദ്ദേഹം നല്ല വയറുള്ള ഒരാളാണ്, നല്ല വയറുണ്ട്. സിൽക്ക് പോലത്തെ പാൻസ് ഇടും, ഷർട്ട് ഇതൊക്കെ ഇടും. പുള്ളി സിംഗപ്പൂരോ മലേഷ്യയിലോ ഒരു ബ്രിട്ടീഷ് കമ്പനിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അപ്പോൾ ആ കാലത്ത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം, പൗണ്ട്സിൽ അദ്ദേഹത്തിന് പെൻഷൻ വരും. അപ്പോൾ അത് വലിയ തുകയാണ്. അപ്പോൾ അദ്ദേഹം ഈ നല്ല വയറൊക്കെ ആയിട്ട് അദ്ദേഹം നടന്ന് പോകുന്നതും റോഡിൽ നിന്നിട്ട് ഉറക്കാണ് ആൾക്കാരായിട്ട് സംസാരിക്കുക, അങ്ങനെ സംസാരിക്കുന്നതൊക്കെ അദ്ദേഹത്തിൻ്റെ ഈവനിങ് വാക്ക്. അദ്ദേഹം കുറച്ച് മടിയനായിരുന്നു സംശയമുണ്ട്. വലിയ ഈവനിങ് വാക്ക് പരിപാടികളൊന്നുമില്ല,
പക്ഷേ ഇടയ്ക്ക് ഇങ്ങനെ പുറത്ത് ഇറങ്ങുമ്പോൾ ഈ ആ തരത്തിലുള്ള ഒരു പാൻസൊക്കെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് അദ്ദേഹത്തിട്ടാണ്. അതുപോലെ ദാമോദര മേനാണ്, അദ്ദേഹം ഒരു ഇപ്പോൾ കോൺവെൻറ്റിലും ഹൈസ്കൂളിലൊക്കെ ഈ ഷട്ടിൽ കോക്കിനൊക്കെ ട്രെയിനിങ് കൊടുക്കും, മാത്തമാറ്റിക്സ് ട്യൂഷൻ എടുക്കും കുട്ടികൾക്ക്. അദ്ദേഹത്തിൻ്റെ വീട് കോൺവെൻറ്റ് സ്കൂളിലും NSS ഹൈസ്കൂളിലും എൻ്റെ ഇടയിലായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വീട്. അദ്ദേഹത്തിൻ്റെ ഹെയർ സ്റ്റൈലിൻ്റെ പ്രത്യേകത കൊണ്ടും അദ്ദേഹത്തിൻ്റെ ഫേസ് കട്ടിൻ്റെ പ്രത്യേകത കൊണ്ടും അദ്ദേഹം മാൻഡ്രേക്ക് എന്നാണ് ആൾക്കാർ അദ്ദേഹത്തിനെ വിളിച്ചിരുന്നത്. അപ്പം ശരിക്കുള്ള പേര് പിന്നീട് ഞാൻ ചോദിച്ചറിഞ്ഞാണ്, ദാമോദര മേനോൻ എന്ന മറ്റാണ് അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര്. പക്ഷേ മാൻഡ്രേക്ക് എന്ന് പറഞ്ഞാലേ കുട്ടികൾക്ക് അറിയുള്ളൂ. അങ്ങനെ അവർ പുള്ളിയും ഈ ഒഴിവ് സമയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുമ്പിൽ ഗേറ്റിൻ്റെ മുമ്പിൽ വൈകുന്നേരങ്ങളിലൊക്കെ വന്ന് ഇരിക്കുന്നത്, നല്ല വൃത്തിയുള്ള വെളുത്ത ഷർട്ടും വെളുത്ത മുണ്ടൊക്കെ എടുത്തിട്ട് വന്നിരിക്കുന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഒറ്റപ്പാലത്ത് പിന്നെ എൻ്റെ മനസ്സിലുള്ള ഒരു രൂപം എന്ന് പറയുന്നത് ചെട്ടിയാരുടെയാണ്. മൺകലങ്ങൾ ഉണ്ടാക്കുകയും വിൽക്കുകയും ചെയ്യുന്നൊരു ചെട്ടിയാർ. വരയ്ക്കാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ ആ ചെട്ടിയാരെയും ചെട്ടിയാരുടെ ഭാര്യ ചെട്ടിച്ചയും എനിക്ക് കൃത്യമായിട്ട് വരയ്ക്കാൻ പറ്റും. അതിസുന്ദരനും സുന്ദരിയുമായിട്ടുള്ള രണ്ടു പേരാണ്. ചെട്ടിയാർ കാണാൻ ഭയങ്കര സുന്ദരനാണ്. അന്ന് ആ സൗന്ദര്യം എനിക്ക് അന്ന് തിരിച്ചറിഞ്ഞില്ല, പക്ഷെ ഇപ്പം ഞാൻ ഓർക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഈ രണ്ടുപേരും ഒരു 6 അടിയുടെ അടുത്ത് പൊക്കമുള്ള ആൾക്കാരാണ്, ചെട്ടിയാരും ഭാര്യയും. അവർ ഈ ഞൊറിഞ്ഞ പുറകിൽ നമ്മുടെ ചട്ടയമുണ്ട് എടുക്കുന്നത് പോലെ ഞൊറി ഇടുന്ന സാരിയാണ് ചെട്ടിയാരുടെ ഭാര്യ. രണ്ടുപേരും വായ നിറയെ മുറുക്കാനുണ്ടാവും, ചുമന്ന് ഇങ്ങനെ ചുണ്ടൊക്കെ ഇങ്ങനെ മുറുക്കി ചുമപ്പിച്ച് നല്ല വെളുത്ത നിറമുള്ള, ഇത്രയും വെയിലിൽ നടന്നു വന്നാലും ഒരു വാട്ടം പോലും ഇല്ലാത്ത വെളുത്ത നിറമുള്ള ഗോതമ്പിൻ്റെ നിറമുള്ള രണ്ടുപേരായിരുന്നു ചെട്ടിയാരും ചെട്ടിച്ചി. ഇവർ തലയിൽ ഈ മുള കൊണ്ട് ഇങ്ങനെ കള്ളി കള്ളി വലിയ കള്ളിയുള്ള വലിയ കൊട്ടയിൽ രണ്ടുപേരും തലയിൽ ഈ മൺകലങ്ങളുമായിട്ട് വരും വീടുകളിൽ വിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരുടെ ആ ചെട്ടിയാർക്ക് നിറയെ മുടിയുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ന്യൂ ജനറേഷൻ പിള്ളേർ നല്ലോണം മുടിയൊക്കെ നീട്ടി വളർത്തി ഇങ്ങനെ കെട്ടിയൊക്കെ വെച്ച് നടക്കണ കാണുമ്പോൾ എനിക്ക് ചെട്ടിയാരെയാണ് ഓർമ്മ വരിക. അത് എത്രയോ വർഷം മുമ്പ് അയാൾക്ക് ആ ഫാഷൻ അയാളുടെ സ്റ്റൈലായിരുന്നു അത്. എന്നിട്ട് ഈ വട്ടി താഴെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും കൂടി വന്ന് ഈ കലത്തിൻ്റെ വട്ടി താഴെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ പുള്ളി ആ മുടി അഴിച്ചിട്ട് ഇങ്ങനെ ഒരു കുടച്ചിലുണ്ട്. അതൊക്കെ ഇപ്പോൾ ഞാൻ റീകളക്ട് ചെയ്യുമ്പോൾ അത് 48 ഫ്രെയിംസിലാണ് ഞാൻ കാണുന്നത്. ഭയങ്കര ഹാൻസമായിട്ടുള്ള ഒരാൾ, ഷർട്ട് ഒരിക്കലും ഇടാറില്ല. അത് ഈ അമർചിത്രകഥയിലൊക്കെ ഉള്ളത് പോലെ വരച്ച് വെച്ചതുപോലെയുള്ള ബോഡി. ഈ 8 packs എന്നൊക്കെ പറയുന്നത് വളരെ നിസാരമായിട്ട് ചെട്ടിയാർക്കുണ്ടായിരുന്നു. അവർ രണ്ടുപേരും ഈ തലയിൽ ഈ തരിക വെച്ച് അതിൻ്റെ മീതെ ഈ വട്ടിയും അതിൻ്റെ മീതെ മൺകലങ്ങളുമായിട്ട് നടന്നു പോകുന്നതും ഈ ഒരു ബാക്ക് ഷോട്ടും ഒക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ചെട്ടിയാരും ഭാര്യയുടെയും നടത്തത്തിൻ്റെ ഒരു താളവും ഒക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ഒറ്റപ്പാലം വള്ളവനാടൻ ഭാഷ സംസാരിക്കുന്ന ആളുകൾ, അതിൽ ഈ നായന്മാരുടെ വള്ളവനാടൻ ഭാഷയ്ക്ക് ഇത്തിരി വ്യത്യാസമുണ്ട്. മറ്റ് ജാതിയിലുള്ള ആൾക്കാരുടെ വള്ളവനാടന് കുറച്ച് വ്യത്യാസമുണ്ട്. ഇവിടെയുള്ള ക്രിസ്ത്യൻസിൻ്റെയും മുസ്ലിംസിൻ്റെയും വള്ളവനാടൻ ഭാഷയ്ക്ക് ചെറിയ വ്യത്യാസമുണ്ട്. അങ്ങനെ ഈ അതിനിടയിലേക്കാണ് തിരുവിതാംകൂറിൽ നിന്ന് വന്ന കുടിയേറ്റക്കാരുടെ പുതിയ ഭാഷ വരുന്നത്. ഇത് ഈ ഭാഷകളൊന്നുമല്ലാതെ പിന്നൊരു ഭാഷ സംസാരിച്ചിരുന്ന ഒരു കുടുംബം ഉണ്ടായിരുന്നു അവിടെ. അത് ചന്തുട്ടിയേട്ടൻ്റെ വീട്ടുകാരാണ്. ഒറ്റപ്പാലം ടൗണിൽ ഹൈസ്കൂളിൻ്റെ മുമ്പിലാണ് അദ്ദേഹത്തിൻ്റെ ഫാമിലി താമസിച്ചിരുന്നത്. അവർ തലശ്ശേരിക്കാരാണ്, തലശ്ശേരി കോഴിക്കോട് ഭാഗത്തുള്ള ആൾക്കാരാണ്. അവരുടെ ഒരു കുടുംബം വളരെ വലിയൊരു കുടുംബമാണ്. ചന്തുട്ടിയേട്ടന് 7 ആൺമക്കളും ഒരു മകളുമാണ്. ഷഹള എന്നായിരുന്നു മോളുടെ പേര്. മൂത്താള് പ്രദീപ്, പ്രസൂൺ, പ്രമോദ്, ഈ പ്രായിൽ തുടങ്ങുന്ന പേരുകളുള്ള പ്രജിത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രായിൽ തുടങ്ങുന്ന പേരുള്ള 7 ആൺകുട്ടികളും ഷഹള എന്ന് പറഞ്ഞിട്ട് ഒരു മകളും. ഇതിൽ പ്രമോദൊക്കെ എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ളതാണ്. ചന്തുട്ടിയേട്ടൻ ഒറ്റപ്പാലത്ത് ഒരു പൗരപ്രമുഖനായിരുന്നു. ഈ മറ്റേ പൂര കമ്മിറ്റിയിലും ഉത്സവ കമ്മിറ്റിയിലും ഒക്കെ ഉണ്ട്. പലതരം അതെന്താണ് ജോലി ചെയ്തിരുന്നതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പലതരം ബിസിനസ്സുകളൊക്കെ ചെയ്തിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. തലശ്ശേരി കോഴിക്കോട് ഭാഷകൾ നമ്മൾ ഒറ്റപ്പാലത്തുകാർ കേൾക്കുന്നത് ചന്തുട്ടിയേട്ടനും മക്കളും സംസാരിക്കുമ്പോഴാണ്. അതുപോലെ മറക്കാൻ പറ്റാത്ത മറ്റൊരാൾ ഒറ്റപ്പാലം NSS KPT ഹൈസ്കൂളിലെ അധ്യാപകനായിരുന്ന മണിമാസ്റ്ററാണ്. മണിമാസ്റ്ററുടെ ശരിക്കുള്ള പേരെന്താണെന്നുള്ളത് എനിക്കിപ്പോഴും അറിയില്ല. മണിമാസ്റ്റർ എന്നാണ് എല്ലാവരും വിളിക്കുക അദ്ദേഹത്തെ. അദ്ദേഹത്തിൻ്റെ അച്ഛൻ
അച്ഛനാണ് ഒറ്റപ്പാലം NSS കോളേജിന് വേണ്ട, ഹൈസ്കൂളിന് വേണ്ട സ്ഥലം മുഴുവനായിട്ട് ഇഷ്ടദാനമായിട്ട് കൊടുത്തത്. തമ്പാൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേരാണ്. അദ്ദേഹത്തിൻ്റെ പേരിലാണ് NSS KP തമ്പാൻ സ്കൂൾ, ഹൈസ്കൂളിന് പേര്. മണിമാസ്റ്ററിൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒറ്റപ്പാലത്ത് ഒരു SI അത്രയും പവറില്ല. അല്ലെങ്കിൽ ആ കാലത്ത് SI എന്നൊക്കെ പറഞ്ഞ് ആ ഒരു SI വരുന്നതിനേക്കാൾ മണിമാസ്റ്റർ ചോറിലുമായിട്ട് ഇറങ്ങിയാൽ മുതിർന്ന ആളുകൾ വരെ മുണ്ട കഴിച്ചിട്ടിട്ട് മാറിയ ഭവ്യതയോടു കൂടി നിൽക്കും. ഭയങ്കര ദേഷ്യക്കാരനായിരുന്നു. കുട്ടികൾ എന്തെങ്കിലും തെറ്റിയാൽ നല്ല ചുട്ട പെടയാണ്, ഓടിച്ചിട്ട് അടിക്കും. ഈ ഹൈസ്കൂളിൽ ഗ്രൗണ്ടിൽ എന്തെങ്കിലും കായിക മത്സരങ്ങളൊക്കെ നടക്കുമ്പോൾ എന്തെങ്കിലും കുരുത്തക്കേട് ആരെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്റ്റേജിന് മുകളിൽ നിന്ന് ഇങ്ങനെ സാറ് നോക്കണ്ടാവും, മണിമാസ്റ്റർ നോക്കണ്ടാവും. എന്നിട്ട് മെല്ലെ പുറകുക്കോടെ വന്ന് പടപടാന്ന് ചന്തിക്ക് അടി കിട്ടുമ്പോഴേ മനസ്സിലാവുള്ളൂ മണിമാഷ് തന്നെ ഓടിക്കോന്ന് പറയും. ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സിലാണ് അദ്ദേഹം അധികം ക്ലാസ് എടുത്തിരുന്നത്. ഞാൻ എന്നെ ഒന്നും അധികം പഠിപ്പിച്ചിട്ടില്ല, പക്ഷേ മണിമാസ്റ്റർ ഒരു ടെററായിരുന്നു. മണിമാസ്റ്റർ വെള്ള അയഞ്ഞ ജുബിയും വെള്ളത്തെ മുണ്ടെടുത്തിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷേ വൈകുന്നേരങ്ങളിൽ കോർണേഷൻ ക്ലബ്ബിൽ ടെന്നീസ് കളി കാണാൻ ഞങ്ങൾ പോകുമ്പോൾ അവിടെ വേറൊരു മണിമാസ്റ്ററെ കാണാം, വെള്ള ഷോർട്ട്സും ക്യാൻവാസ് ഷൂ ഒക്കെ ഇട്ടിട്ട് ടെന്നീസ് കളിക്കുന്ന മണിമാസ്റ്റർ. അദ്ദേഹം അധികകാലം ജീവിച്ചില്ല, പെൻഷൻ ആയ ഉടനെ തന്നെ അദ്ദേഹം മരിച്ചുപോയി. പക്ഷേ ഒറ്റപ്പാലത്ത്, ഒറ്റപ്പാലത്തുകാർക്കും മണിമാസ്റ്റർ എന്ന് പറയുന്നത് ഒരു ഒരു വലിയ വികാരം തന്നെയായിരുന്നു. കുട്ടികൾ ഉഴപ്പന്മാരായാൽ പഠിക്കാൻ മടി കാണിച്ചാൽ വീട്ടുകാർ പേടിപ്പിക്കുന്നത് മണിമാസ്റ്ററോട് പറഞ്ഞു കൊടുക്കുന്നതാണ്. പിന്നെ ആ കുട്ടി ജീവിതത്തിലൊരു തെറ്റും ചെയ്യില്ല, അത്രയും പേടിയായിരുന്നു മണിമാസ്റ്റർ. സഫാരി പുറത്തിറക്കുന്ന DVDകൾ, പെൻ ഡ്രൈവുകൾ, പുസ്തകങ്ങൾ, ടീഷർട്ടുകൾ, ബാഗുകൾ, കീചെയിനുകൾ തുടങ്ങി വൈവിധ്യമാർന്ന എല്ലാ പ്രോഡക്റ്റുകളും ആവശ്യാനുസരണം നിങ്ങളുടെ വീടുകളിലെത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്കും പ്രോഡക്റ്റുകൾ ബുക്ക് ചെയ്യുന്നതിനും SP എന്ന് SMS ചെയ്യുക. ഫോൺ 999-444-222 SP എന്നീ രണ്ടക്ഷരങ്ങൾ മാത്രം. ഇംഗ്ലീഷ് മീഡിയക്കാരായിട്ടുള്ള മലയാളം മീഡിയക്കാരുടെ ഒരു ശത്രുത എന്ന് പറഞ്ഞിരുന്നല്ലോ. ഇംഗ്ലീഷ് മീഡിയത്തിൽ ഞങ്ങളുടെ അതേ ക്ലാസ് തന്നെ, പക്ഷെ ഇംഗ്ലീഷ് മീഡിയത്തിൽ ഈ സത്യൻ കാട്ടാന ഒരു കഥ പുറത്തു വന്നു. സത്യൻ കാട്ടാനയും ഇംഗ്ലീഷ് മീഡിയത്തിലെ 9 പേരും കൂടിയിട്ട് ഭാരതപ്പുഴയിൽ പോയി കള്ളു കുടിച്ചു. അതിന് 9 പേരെയും സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ പോകുന്നു. ന്യൂസ് സ്പ്രെഡ് ചെയ്ത് മലയാള മീഡിയക്കാർ ആവേശത്തോടു കൂടിയിട്ട് ആ ന്യൂസിനെ സഹർഷം സ്വാഗതം ചെയ്യുകയും ആഘോഷിക്കുകയും ചെയ്തു. കാരണം ഇവന്മാർ മെയിൻ വില്ലന്മാർ മുഴുവൻ പുറത്തു പോകാൻ പോവാണ്. എന്നാലും അവരോട് ചെറിയൊരു അസൂയുണ്ട്, കാരണം 9 പഠിക്കുമ്പോൾ തന്നെ ഇവർ മദ്യപിക്കാനുള്ളൊരു ധൈര്യം കാണിച്ചില്ല, ഭയങ്കരമാർ തന്നെ. ഞങ്ങളുടെ മുമ്പിൽ അവർ നെഗറ്റീവ് ഹീറോസായി അങ്ങനെ. പക്ഷേ നമ്മൾ അടുത്ത തിങ്കളാഴ്ച, ഒരു വെള്ളിയാഴ്ചയാണ് ഈ പുക പരന്നത്, തിങ്കളാഴ്ച ഇവന്മാരെ ഈ സ്കൂളിൽ നിന്ന് പുറത്താക്കുന്ന സെറിമണി ഉണ്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ തിങ്കളാഴ്ച ഒന്നും സംഭവിച്ചില്ല. തിങ്കളാഴ്ച ഒരു ഉച്ചയായപ്പോൾ ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സിൽ നിന്ന് വരി വരിയായിട്ട് ഈ 9 പേരും സ്റ്റാഫ് റൂമിലേക്ക് ഇങ്ങനെ നടന്നു പോകുന്നത് കണ്ടു. പിന്നെ മധു എന്ന് പറയുന്ന ഒരു ഫ്രണ്ടുണ്ട്, കുട്ടാട്ട മധു. മധു മാത്രം ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, കരയുന്നുണ്ട്. ബാക്കി എല്ലാവരും ചിരിക്കുകയൊക്കെ ചെയ്ത് ഹാപ്പിയായിട്ട് ഇവർ 9 പേരും തിരിച്ച് ക്ലാസ്സിലേക്ക് പോകുന്നുണ്ട്. പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, സത്യൻ കാട്ടാനയുടെ അമ്മാവൻ എയർഫോഴ്സിലുണ്ട്, ഹരിമാമ. ഹരിമാമ വന്നപ്പോൾ മിലിറ്ററി റമ്മ എന്തോ കൊണ്ടുവന്നിരുന്നു. ഇവൻ സത്യൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഒരു ഹോമിയോപ്പതി ബോട്ടിലിൽ, ചെറിയ ഹോമിയോപ്പതി മരുന്നിൻ്റെ ബോട്ടിലിൽ അതിൽ നിന്ന് കുറച്ച് ഒഴിച്ചിട്ട്, ഈ ഹോമിയോപ്പതി ബോട്ടിൽ അറിയാമല്ലോ, ചെറിയ പൊടിക്കുപ്പി പോലത്തെ ബോട്ടിൽ, അതിൽ ഈ റമ്മ കൊണ്ടുവന്നു ക്ലാസ്സിൽ. അപ്പോൾ ഇവന്മാരിത് മണം പരന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഭാരതപ്പുഴയിൽ പോയിട്ട് ഇതെല്ലാവരും ഇങ്ങനെ നാവിലിങ്ങനെ ഉറ്റിച്ചിട്ട് ഇതിൻ്റെ ടേസ്റ്റ് നോക്കി. ഇതാണ് മദ്യപാനമായിട്ട് പുറത്ത് കൊട്ടിഘോഷിക്കപ്പെട്ട ഇറച്ചി. ഒറ്റപ്പാലം ചെറിയൊരു സ്ഥലമായതുകൊണ്ട് ഈ മദ്യം എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ടുള്ളൊരു കാര്യമായതുകൊണ്ടുമൊക്കെ ഇത് ഭയങ്കര പ്രചാരം കിട്ടി. അപ്പോൾ അമ്പലത്തിലേക്ക് പോകുന്ന വയസ്സായ സ്ത്രീകളൊരു കാഴ്ചയാണ്. എല്ലാ ദിവസവും വൈകുന്നേരം ദീപാരാധന തൊഴാൻ വേണ്ടിയിട്ട് എല്ലാ നായർ വീടുകളിൽ നിന്നുള്ള സ്ത്രീകൾ അമ്പലത്തിൽ, വേങ്ങേരി അമ്പലത്തിലേക്ക് പോകും. അപ്പോൾ ആ അമ്പലത്തിലേക്ക് പോകുമ്പോൾ പറയുന്ന കഥ എന്താണെന്ന് വെച്ചാൽ, മറ്റേ കാട്ടാനയിലെ കുട്ടിയും ശ്രാമ്പിക്കിലെ കുട്ടിയും കുട്ടാട്ട കുട്ടിയും ഒക്കെ
എടങ്ങഴീശ കൊള്ളണ കുപ്പിയിൽ കള്ളു കുടിച്ചു അത്രേ എന്നാണ് കഥ. പക്ഷേ ഈ എടങ്ങഴി എന്ന് പറയുന്ന കുപ്പി ഈ ഹോമിയോപ്പതി ബോട്ടിലായിരുന്നു പിന്നീടാണ് അറിയുന്നത്. അപ്പോൾ കേസ് മണിമാസ്റ്ററുടെ മുമ്പിലേക്ക് എത്തിയപ്പോൾ വിചാരണയ്ക്കാണ് ഇവർ ലൈനായിട്ട് അങ്ങോട്ട് പോയത്. അപ്പോൾ അവിടെ ചെന്നിട്ട് മണിമാസ്റ്റർ ചോദിച്ചു ഇവരോട് ആരാടാ. അപ്പോൾ ചെന്ന് കയറിയ ഉടനെ ഈ നടയടി എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. ചോദ്യം ചെയ്യണതിന് മുമ്പ് എന്താ കാര്യം എന്ന് പറയുന്നതിന് മുമ്പ് ചെന്ന ഉടനെ തന്നെ എല്ലാവർക്കും ഓരോ അടി ചേറിൽ വെച്ചിട്ട് നിരത്തി നിർത്തിയിട്ട് കൊടുത്തു. പുറകിൽ കൂടെ നടന്നിട്ട് പുറകിൽ നിന്നാണ് അടി പുള്ളിയുടെ. അപ്പോൾ പുറകിൽ നിന്ന് കുമാർക്ക് ആ മുണ്ടെടുത്തവരൊക്കെ മുണ്ട് പൊക്കി പിടിക്കുക എന്നറിയാം. അപ്പോൾ മുണ്ടിങ്ങനെ പൊക്കി പിടിക്കുക. അപ്പോൾ പട്ടപ്പെട്ടത് അടി എല്ലാവർക്കും കിട്ടി. ആ അടിയുടെ കരച്ചിലാണ് മധു കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴാണ് പറയുന്നത് ഇത് ഹോമിയോ ബോട്ടിലിൽ കൊണ്ടുവന്നതാണ്, അതിൻ്റെ സ്വാദം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയി, ഇവിടുന്ന് മണം മരണ്ടാച്ചിട്ട് അവിടെ പോയതാണെന്ന് പറഞ്ഞു. അപ്പോൾ മണിമാഷ് പെട്ടെന്ന് ചിരിച്ചുപോയി, കാരണം അത്രയും ദേഷ്യമുള്ള ആൾ ഇതിൽ ചിരിച്ചുപോയി. പക്ഷേ പെട്ടെന്ന് ചിരി ഒതുക്കിയിട്ട് പുള്ളി പറഞ്ഞു, ഇപ്പം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയണമെന്നുള്ള ആഗ്രഹം എന്തുകൊണ്ട് വന്നു, ആരാണ് ഇതിൻ്റെ ഈ ഒരു ആഗ്രഹം ഉണ്ടാക്കിയ ആളെന്ന്. അപ്പോൾ മധു പറഞ്ഞു, സത്യനാണ് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞു. സത്യനാണ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞപ്പോൾ പിന്നെ നീ എന്തിനാടാ അവൻ്റെ മുന്നാലെ പോയത് എന്ന് പറഞ്ഞിട്ട് മധുവിന് വീണ്ടും ഒരെണ്ണം കൂടി കിട്ടി. അവൻ കൊണ്ടെന്ന് വെച്ചാൽ നീ ഇവരെ പോകാൻ പാടില്ല അവൻ്റെ കൂടെ, എന്നിട്ട് വീണ്ടും അടി കിട്ടി. ആ അടിയുടെ കരച്ചിലാണ് തിരിച്ചു പോകുമ്പോൾ മധു കരഞ്ഞുകൊണ്ട് പോകും, ബാക്കിയുള്ളവരൊക്കെ ചിരിച്ച് എല്ലാവരും വെറുതെ വിട്ടു, കാരണം അത് ഒരു ഇഷ്യൂ അല്ല എന്നുള്ളത് മനസ്സിലായതുകൊണ്ട്. ഒറ്റപ്പാലത്ത് ധനാഢ്യരായിട്ടുള്ള രണ്ട് ആളുകളായിരുന്നു, ഇ പി അച്യുതൻ നായരും ഇ പി മാധവൻ നായരും. ഇ പി അച്യുതൻ നായർ ചേട്ടനും ഇ പി മാധവൻ നായർ അനിയനുമാണ്. അച്യുതൻ നായർക്ക് വലിയ ഡീസൽ വർക്ക്ഷോപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വലിയ കപ്പൽ പോലത്തെ കാറൊക്കെ ആ കാലത്ത് ഉണ്ടായിരുന്നത് അവരുടെ വീട്ടിലാണ്. പ്ലിമത്ത് എന്നൊക്കെ പറയുന്ന പോലത്തെ കാറൊക്കെ ഉണ്ടായിരുന്നു അവർക്ക്, വലിയ കപ്പൽ പോലെയാണ് ഉള്ള കാറ്. ഇ പി മാധവൻ നായർ എന്ന് പറയുന്ന ആൾ ഒറ്റപ്പാലത്തിന് വളരെ ശ്രദ്ധേയമായ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു. അദ്ദേഹം ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം ഒരു കാർഷിക ഇതിൽ വളരെ വിദഗ്ധനായിട്ടുള്ള ഒരാളാണ്. നെൽവിത്തുകളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്, പുതിയ നെൽവിത്തൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ള ആളാണ് ഇ പി മാധവൻ നായർ. അദ്ദേഹത്തിൻ്റെ പേരിൽ, അദ്ദേഹം പത്മ എന്നൊക്കെ പറയുന്ന പേരിലുള്ള നെല്ല് ഒക്കെ അദ്ദേഹം കണ്ടെത്തിയതാണ്. വേറെ കുറേ കണ്ടു, കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹം. ആ കാലത്ത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഈ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് തുടങ്ങിയത് പുള്ളിയാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് മഴക്കുഴികൾ ഉണ്ടാക്കുകയും ആ വെള്ളം കെട്ടി നിർത്തിയിട്ട് ഈ അധികം വെള്ളമില്ലാതിരുന്ന സ്ഥലങ്ങൾ കൃഷിക്ക് അനുയോജ്യമാക്കി മാറ്റലും, ചെടിച്ചട്ടിയിൽ നെല്ല് കൃഷി ചെയ്തിട്ടുണ്ട് പുള്ളി. അതൊരു പുതിയ രീതിയായിരുന്നു, വലിയ ചട്ടികളിൽ മണ്ണ് നിറച്ചിട്ട് അതിൽ നെല്ല് കൃഷി ചെയ്യുക. അങ്ങനെ കുറേ രസകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിനൊരു തീപ്പെട്ടി കമ്പനി ഉണ്ടായിരുന്നു, ലയൺ മാച്ചസ് എന്നാണ് ആ കമ്പനിയുടെ പേര്. സിംഹമാണ് അതിൻ്റെ ചിഹ്നം. അപ്പോൾ ഒറ്റപ്പാലത്തും പരിസരത്തും ആ ഒരു തീപ്പെട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ കാലത്ത്. അങ്ങനെ പല മേഖല, ഈ കട്ട്ലറീസിൻ്റെ ഒരു ഫാക്ടറി ഉണ്ടായിരുന്നു, കത്തിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന, കാർഷിക പണിയായുധങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി ഉണ്ടായിരുന്നു. ഈ നെല്ല് കൃഷിയിൽ ഒരുപാട് പരീക്ഷണം നടത്തിയിരുന്നു. ആദ്യകാല ഒറ്റപ്പാലത്തെ ആദ്യകാല റബ്ബർ കർഷകൻ അദ്ദേഹമായിരുന്നു. അങ്ങനെ കൃഷിയും ഇൻഡസ്ട്രിയും ഒരുപോലെ കൊണ്ട് നടന്നിരുന്ന വളരെ ഒരു എന്താ പറയുക, വലിയ അവാർഡുകളൊക്കെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ഈ നെൽകൃഷിയിൽ അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, കൃഷി സമ്പ്രദായത്തിലൊക്കെ ചില മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുന്ന കണ്ടെത്തലുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഇ പി മാധവൻ നായർ എന്ന് പറയുന്ന ആള് മറന്നിട്ട് ഒറ്റപ്പാലത്തിൻ്റെ കഥ പറയാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാനം വലുതാണ്. ഈ ആ വീട്ടിലാണ് നമ്മൾ ആദ്യമായിട്ട് കാറുകളും ഒന്നിലധികം കാറ് ഒക്കെ ഉള്ള വീട് അതായിരുന്നു. അവിടെ രാജി ചേച്ചി, മാധവൻ നായരുടെ ആദ്യ മൂത്ത മകൾ രാജി ചേച്ചിയുടെ കല്യാണത്തിന് ഒറ്റപ്പാലത്ത് ബ്രഹ്മാനന്ദനും മാധുരിയും നയിക്കുന്ന ഗാനമേള ഉണ്ടായിരുന്നു. ഒരു കല്യാണത്തിന് അങ്ങനെ ഒരു പ്രസിദ്ധരായിട്ടുള്ള ആളുകളുടെ ഗാനമേള എന്നൊക്കെ പറയുന്നത് ആദ്യത്തെ സംഭവമാണ്. ഒറ്റപ്പാലം മുഴുവൻ അടച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും കല്യാണത്തിന് പോയ ആൾക്കാർക്കൊക്കെ പേപ്പർ കൊണ്ടുള്ള ഒരു വിശറി സമ്മാനം ഉണ്ടായിരുന്നു. തിരിച്ചുവരുമ്പോൾ എല്ലാവരും വിശറി കൊണ്ടിങ്ങനെ വീശിയിട്ടാണ്, ഒരു കാജാ ബീഡി ഒരു സൈഡിൽ കാജാ ബീഡിയുടെ പരസ്യമൊക്കെ ഉണ്ടായിരുന്നു ആ വിശറിയിൽ എന്ന് ഓർമ്മയുണ്ട്.
അതാണ് ഇ പി മാധവൻ നായർ. അച്ഛൻ നായർ എൻ്റെ അപ്പച്ചനായിട്ട് നല്ല അടുപ്പുണ്ടായിരുന്ന ആളായിരുന്നു. ഞാൻ ജനിച്ചപ്പോൾ എൻ്റെ ജനനസമയമൊക്കെ ചോദിച്ചിട്ട് അദ്ദേഹം ജ്യോത്സ്യമൊക്കെ അറിയുന്ന കുറച്ച് അറിയുന്ന ആളായിരുന്നു. എൻ്റെ സമയമൊക്കെ കുറിച്ച് വെച്ചിട്ട് അദ്ദേഹം പ്രെഡിക്റ്റ് ചെയ്തിരുന്നു, 10 വയസ്സ് വരെ കഴിയുന്നത് വരെ അരിഷ്ടതകളും അസുഖങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, ജോസിന് തലവേദന ആയിരിക്കും, പക്ഷെ അത് കഴിഞ്ഞാൽ അവൻ്റെ കാര്യം കൊണ്ട് വിട്ടേക്കും, അവനവൻ്റെ കാര്യങ്ങളൊക്കെ നന്നായി നോക്കിക്കോളും, അവനെ കുറിച്ച് വേവലാതി വേണ്ടെന്ന് അന്ന് എൻ്റെ സമയം കുറിച്ചിട്ട് അപ്പച്ചനോട് പറഞ്ഞിട്ടുണ്ട്. ഈ ഇ പി അച്ഛൻ നായർ എന്ന് പറഞ്ഞ ആള്. പിന്നെ ഒറ്റപ്പാലത്ത് ഉള്ള ഒരു പ്രമുഖ വ്യക്തി എന്ന് പറയുന്നത് കെ എം സി കുറുപ്പ്, അഡ്വക്കേറ്റ് കെ എം സി കുറുപ്പ്. അദ്ദേഹം ഹൈക്കോർട്ടിലൊക്കെ വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഭയങ്കര ബിസി ആയിട്ടുള്ളൊരു അഡ്വക്കേറ്റ് ആയിരുന്നു കെ എം സി കുറുപ്പ്. പിന്നെ ഗോപി വക്കീൽ, അങ്ങനെ വക്കീൽമാരുടെ ഒരു കോടതിയുമായി ബന്ധപ്പെട്ടിട്ട് പഴയ കാലത്തെ ആദ്യത്തെ കോടതിയാണ് താലൂക്ക് കോടതിയാണ്. അപ്പോൾ ഒരുപാട് അഡ്വക്കേറ്റ്സ്, സീനിയർ അഡ്വക്കേറ്റ്സ് അവിടെ ഒറ്റപ്പാലത്ത് പ്രസിദ്ധരായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഒരു പ്രിൻറ്റിങ് പ്രസ്, ഉണ്ണികൃഷ്ണൻ നായർ. അദ്ദേഹത്തിൻ്റെ വേഷം കൊണ്ടാണ് അദ്ദേഹം എപ്പോഴും ഈ ഹൈസ്കൂളിൻ്റെ അടുത്ത് അദ്ദേഹത്തിന് ഒരു പ്രിൻറ്റിങ് പ്രസ് ഉണ്ടായിരുന്നു. അപ്പോൾ കൈ മറ്റേ ഇന്നർ ബനിയനും അതിൻ്റെ മീതെ മുണ്ടും എടുത്തിട്ട് ചെവിയിൽ എപ്പോഴും പൂജയും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് കട തുറക്കുന്നത്. അപ്പോൾ നെറ്റിയിൽ ചന്ദനക്കുറിയും ചെവിയിലെ സൈഡിൽ തെച്ചിപ്പൂവും ചുവന്ന തെച്ചിപ്പൂവും ഇരിക്കുന്ന കണ്ണട വെച്ചിട്ടുള്ള ഭയങ്കര ഷാർപ്പായിട്ട് സംസാരിക്കുന്ന, കുറച്ച് ടഫാണോ എന്ന് തോന്നിക്കുന്ന രീതിയിൽ പെരുമാറുന്ന ഒരാളാണ് ഉണ്ണികൃഷ്ണൻ നായർ. അദ്ദേഹം ഇപ്പോൾ ഈ അടുത്ത് മരിച്ചുപോയി. രാജൻ നായർ എന്ന് പറഞ്ഞ ആളുടെ ഒരു പച്ചക്കറി കട ഉണ്ടായിരുന്നു. അപ്പോൾ രാജൻ നായരുടെ അവിടെ ആണ് ആൾക്കാർ പച്ചക്കറി മേടിക്കാൻ പോകും. രാജൻ നായർ ഭയങ്കര ഷാർപ്പായിട്ട് സംസാരിക്കുന്ന ആളാണ്, ഭയങ്കര രസികരാണ്. ചില കാര്യങ്ങൾ നമുക്ക് ഇതിൽ പറയാൻ പറ്റില്ല, പക്ഷേ രാജൻ നായരുടെ കടയിൽ അദ്ദേഹം ഒരു അനുകമ്പ തോന്നിയിട്ട് കൂടെ നിർത്തിയിട്ടുള്ള ഒരു പണിക്കാരനുണ്ട്. അദ്ദേഹത്തിന് കണ്ണിന് കാഴ്ചയൊക്കെ ഒത്തിരി കുറവാണ്, ഭയങ്കര സോഡ ഗ്ലാസ് പോലത്തെ കണ്ണാടിയാണ് അദ്ദേഹം വയ്ക്കുക. അപ്പോൾ ഇവിടെ രാജൻ നായർ ഈ കസ്റ്റമേഴ്സിനോട് ഇങ്ങനെ ആ ഉള്ളി 10 സവാള 30 അര കിലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ കണക്കുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ അദ്ദേഹം എന്തെങ്കിലും ജോലി ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് ഇങ്ങനെ ഉള്ളി, ചെറിയ ഉള്ളി ഇങ്ങനെ മുറത്തിലിങ്ങനെ പാറ്റിക്കൊണ്ടിരിക്കും അതിൻ്റെ തൊല് കളയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഉള്ളിത്തോല് മുഴുവൻ ഈ രാജനായരുടെ മുഖത്തേക്കും ഒക്കെ ഇങ്ങനെ കാറ്റിൽ പറഞ്ഞു തരും. അപ്പോൾ ഈ ശർക്കര 1/2 കിലോ, പഞ്ചസാര 3/4 കിലോ, ഉള്ളിത്തോൽ, എന്നിട്ട് വീണ്ടും ഈ ഉള്ളിത്തോല് മേത്തേക്ക് വരേണ്ടതെന്ന് പറഞ്ഞാണ് ഒരു പ്രത്യേക ഒരു ഇതിലാണ് പറയുക. ഇങ്ങനെ വളരെ സ്പീഡിൽ ശർക്കര 1/2 കിലോ, പഞ്ചസാര 1/2 കിലോ, പയർ 1/2 കിലോ, ഉള്ളിത്തോൽ പറഞ്ഞിട്ട്. അപ്പോൾ ഇത് കേൾക്കാൻ വേണ്ടിയിട്ട് സ്ഥിരം നമ്മൾ അതിൻ്റെ അടുത്ത് പരിക്കി നിൽക്കും.